വെൽക്കം ടു അനിയാ കെ ജൂടെക് അപ്പോൾ പ്ലസ് വണ്ണിനെ അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷമുള്ളൊരു വാർത്ത അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഒരുപാട് കുട്ടികൾ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് അവരുടെ മാർക്ക് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടെ പറയാനുള്ളത് ഉറപ്പായിട്ടും പ്ലസ് വൺ അഡ്മിഷൻ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ പത്താം ക്ലാസ് ജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ അഡ്മിഷൻ നിർബന്ധമായി ലഭിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് പ്ലസ് വണ് സീറ്റുകൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നതും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും പ്ലസ് അഡ്മിഷൻ കിട്ടും ട്രയൽ അലോട്ട്മെന്റിലോ ഫസ്റ്റ് അലോട്ട്മെന്റിലോ ഒന്നും അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട് തേർഡ് ഉണ്ട് അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കമ്മ്യൂണിറ്റി കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെന്റും സ്പോർട്സ് കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെന്റും ഒക്കെ കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയ വിഷയമല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും ഗ്രൂപ്പ് ചേഞ്ചിന്റെ ഓപ്ഷനും സ്കൂൾ ചേഞ്ചിന്റെ ഓപ്ഷനും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും അതുകൊണ്ട് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഇനിയും ടെൻഷൻ അടിക്കേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് പറയാനുള്ളത് അതായത് പ്ലസ് വണ്ണിന് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്ലസ് വണ്ണിൻ്റെ സീറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യം പല വർഷങ്ങളിലും സർക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസം മുമ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യ അലോട്ട്മെന്റിന്റെ ആരംഭത്തിൽ തന്നെ സീറ്റുകൾ സംബന്ധിച്ച അപര്യാപ്ത പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ അധ്യയന വർഷത്തേക്ക് മാത്രം ഈ ഒരു അധ്യയന വർഷത്തേക്ക് മാത്രം സർക്കാർ ഉത്തരവിൽ നിഷ്കർഷിക്കുന്ന പ്രകാരം അധിക സീറ്റുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ എല്ലാ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപത് ശതമാനം സീറ്റ് വർധനവുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ജില്ലകളിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ആശ്വസിക്കാൻ പറ്റും അതുപോലെ തന്നെ ബാക്കി സ്കൂളുകൾക്കെല്ലാം പത്ത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധനവ് കൂടി അധികമായി ആവശ്യമുള്ള അടിസ്ഥാന അധികമായിട്ട് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യമുള്ള എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾമാർക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ പത്ത് ശതമാനം വർദ്ധനവ് ഈ പറഞ്ഞ ജില്ലകളല്ല എന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം സീറ്റ് വർദ്ധനവ് ആവശ്യമുണ്ടെങ്കിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ അറിയിച്ചു കഴിഞ്ഞാൽ സീറ്റ് വർധനവ് കൊടുക്കും ഓക്കെ അപ്പോൾ ഇത് എന്നൊക്കെയാണ് കൊടുക്കേണ്ടത് പ്രിൻസിപ്പാളിനുള്ള അറിയിപ്പാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ടത് എന്തായാലും സീറ്റുകൾക്ക് വർദ്ധനവുമായത് കൊണ്ട് തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അമിഷൻ കിട്ടും ഒരാൾക്ക് പോലും പത്താം ക്ലാസ് ജയിച്ചിട്ട് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാതെ ഇരിക്കത്തില്ല അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ എന്തായാലും പേടിക്കേണ്ട കൂടുതൽ പ്ലസ് വൺ വാർത്തകൾക്കുമായിട്ടും ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അനിയാ കെ ജു ടെക്